ഒന്ന് വേഗം പറയട്ടാ, ഇല്ലെങ്കിൽ ടാർസന് ഒരു ഒറ്റമുടി ഉണ്ട്. നല്ല തുരുമ്പിച്ച വാക്കത്തി കൊണ്ട് വാരിയിൽ ഇടയ്ക്ക് വെച്ചൊരു പൂള്. എന്നിട്ട് അതിലോട്ട് ഒരുപിടി മണ്ണങ്ങ് വാരിയിടും. മണ്ണെന്ന് പറഞ്ഞാലേ ഫൈവ് സ്റ്റാർ കോളനിയിലെ മണ്ണ കിടന്നു ചീയും. നീയും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നീ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു, അത് വൃത്തിക്ക് ചെയ്തു. നിന്നെ ഈ ജോലി ഏൽപ്പിച്ചതാരാണെന്ന് പറഞ്ഞ വയറ് നിറച്ച് ബിരിയാണി വാങ്ങിച്ചു തന്ന് നിന്നെ വണ്ടി കയറ്റി വിടും ഞങ്ങൾ വിടുന്നു. ഇല്ലെങ്കിൽ തടയാൻ വന്ന കൊന്നുകളഞ്ഞ എന്താ കാര്യമെന്ന് ഇവനോട് തന്നെ ചോദിക്ക്. മേഡം അറിഞ്ഞിരിക്കാൻ വഴിയില്ല, ഇന്നലെ സെറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നു. നായകന് ഡ്യൂപ്പിട്ട ഞാൻ പാറമടയുടെ മുകളിൽ നിന്ന് 200 അടി താഴത്തേക്ക് വീണു. ക്രെയിനിന്റെ ലിവർ ലൂസായിട്ട്. വീട്ടിലിരിക്കുന്ന അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആന്റണി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ അവനെ ഞാൻ പൊക്കി ആ ക്രെയിൻ ഓപ്പറേറ്ററെ. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എന്നെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഈ പരമനാറിയാണെന്ന്. മനസ്സിലായില്ലേ? എന്നെ കൊല്ലാൻ കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരുന്നുവെന്ന് മേഡത്തിന്റെ പൊന്നാര ആങ്ങള. ഇന്ന് വരെ മുഖത്തോട് മുഖം കാണാത്ത ഇവൻ എന്നെ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുപോട്ടെ, മേഡം ഒന്ന് കരുതിയിരുന്നു നാളെ ഒരു ആവശ്യത്തിന് ഇന്ന് എന്നോട് ചെയ്തത് മേഡത്തിനോട് ചെയ്യാൻ ഇവൻ മടിക്കില്ല. സ്വന്തം ചോരയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പൊലയാടി മോന ഇവൻ. എൻ്റെ സിനിമകളിലില്ലാത്ത ഡ്രാമയാണല്ലോ ഗൗരി. റിയൽ ലൈഫിൽ നായികയുടെ വീട്ടിൽ കയറി അവരുടെ സഹോദരനെ തല്ലുന്ന സ്റ്റണ്ട് മാൻ, വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങി ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസമാവാൻ പോകുന്ന നായിക, ഇതിനിടയിൽ സ്റ്റണ്ട് മാനായ ചുള്ളൻ ചക്കനോട് നായികയ്ക്ക് എന്തോ ഒരു ഒരു എങ്ങനെ ആദ്യമൊക്കെ ഒരു ഫിലിമി തമാശയെ മാത്രമേ ഞാൻ ഇതിനെ കണ്ടിരുന്നുള്ളൂ. പൊണ്ണനായ നായകന് മുന്നിൽ വളരെ എഫർട്ട്ലെസ് ആയി തന്റെ ജോലി കൈകാര്യം ചെയ്യുന്ന സ്റ്റൺമാനോട് ഒരു പെൺകുട്ടിക്ക് തോന്നാവുന്ന ഫാൻസി, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ വിരസമായ ഇടവേളകൾ ഉണ്ടാവുന്ന ഒരു ടൈം പാസ്. സിനിമാ പ്രണയങ്ങൾ ഒരുപാട് കാണുന്നല്ലേ നമ്മൾ. പക്ഷെ ഇത് അങ്ങനെയല്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ ശരിയാണ്. അപ്പോ ഈ നാണമാണ് എനിക്കുള്ള ഉത്തരം. സോ You are in love with Anthony. ഈ റിച്ച് ഗേൾ മീറ്റ്സ് പൂവർ ബോയ് റൊമാൻസിലൊന്നും നിനക്ക് താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. യു ഫാർ ടു സെൻസിബിൾ ടു ഫാൾ പ്രീ ഫോർ ദാറ്റ്. എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവുന്നേ. വീട്ടുകാരിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, സ്നേഹമില്ലായ്മ, അങ്ങനെയുള്ള പതിവ് നായിക റീസൺസ് ഒന്നും നിനക്കുണ്ടാവില്ല അവനോടുള്ള ഇഷ്ടത്തിന്. യു ഫീൽ സെക്യൂർ വിത്ത് ഹിം. അവൻ അടുത്തുണ്ടെങ്കിൽ നീ സുരക്ഷിതയാണ് എന്ന് നിനക്ക് ഉറപ്പാണ് അല്ലേ? Yes. I feel secure. But more than that, I feel I'm wanted. അവൻ അറിയോ നിന്റെ ഇഷ്ടം? അറിയുന്നുണ്ടാവും എന്നാണ് എന്റെ ഫീൽ. പറഞ്ഞിട്ടില്ല? ഇല്ല. പറയണ്ടേ?
ലോകത്തിലെ 99% പ്രണയവും പൊട്ടിപ്പോകുന്നത് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ട് പറയാത്തതുകൊണ്ടാണ്. ഒന്നുകിൽ അവള് പറയട്ടെ എന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു. അവസാനം പറയാതെ അറിയാതെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. സോ കമ്മ്യൂണിക്കേറ്റ്. പക്ഷേ ഇതൊരു വൺ വേ ട്രാഫിക് ആയി പോകുമോ എന്ന് ഭയം. നമുക്ക് അവനോട് ചോദിക്കാം. ലെറ്റ്സ് ക്ലിയർ തിങ്സ്. ആന്റണി ഇങ്ങോട്ട് വിളിപ്പിക്കാം. ഹലോ സർ. അതെ സർ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഞാൻ വരാം സർ, ഞാൻ അങ്ങോട്ട് വരാം. ശരി, ഞാൻ ഒരുത്തനായതുകൊണ്ടാണ് സാറേ അവനെ കൊല്ലാതെ വിട്ടത്. അതും ഗൗരി മാഡത്തിന്റെ സഹോദരനാണെന്നുള്ള ഒറ്റ കൺസിഡറേഷൻ കൊണ്ട്. സാറിനറിയോ, ഞാൻ ഉദയ വരെ സംശയിച്ചു. എന്നെ പോലെ ആരും അല്ലാത്ത ഒരുത്തനെ കൊല്ലാൻ ലക്ഷങ്ങളുടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. അവന്മാർക്ക് സംശയമാണ് സർ, ഞാനും മാഡവും തമ്മിൽ എന്തോ. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ മാഡത്തിനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. അതൊരു പാഹമാണ് സർ, ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല അവരുടെ കയ്യിൽ നിന്ന്. ഞാനിതൊന്നും ചോദിക്കാനല്ലോ ആന്റണി വിളിപ്പിച്ചത്. നീ എന്തിനാ റേസ് ആവുന്ന? അല്ല, അതേ സർ, മാഡത്തിന്റെ കാര്യത്തിൽ. ആ, മാഡത്തിന്റെ കാര്യത്തിൽ തന്നെ. അവിടെ എന്താണ് ഇത്ര വലിയ കരുതൽ? നീ ആദ്യമായിട്ട് കാണുന്ന നായികയൊന്നുമല്ലോ ഗൗരി. എന്താ സംഭവം? അയ്യോ, അങ്ങനല്ല സർ, ഞാൻ പറഞ്ഞത്. വാക്കുകൾക്ക് വേണ്ടിയുള്ള ഈ പരതൽ കുറച്ചു മുമ്പ് ഞാൻ അവളിൽ കണ്ടതാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലാൻ നിൽക്കുന്ന നിന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ അവൾക്ക് സ്വാഭാവികമായും പേടിയുണ്ടാവും. നീ എന്താണ് തിരിച്ചു പറയാന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇനി അവൾ പ്രതീക്ഷിക്കുന്ന മറുപടി എല്ലാം നിന്നിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ ഇതിൽ പരൊരു നാണക്കേടുണ്ടോ തെന്നിന്ത്യയിലെ സൂപ്പർ നായികയ്ക്ക്? പക്ഷെ നിനക്ക് പറയാം, പറയണം അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ. ആഗ്രഹത്തിന്റെ അല്ല സർ, അർഹതയില്ലല്ലോ. അർഹതയുള്ളതല്ലേ മോഹിക്കാൻ പാടുള്ളൂ എന്നെ പോലുള്ളവര്. അർഹതയില്ല, മോഹിക്കരുത്, ഇതൊക്കെ പറയുന്ന സമൂഹമല്ലേ ആന്റണി, അത് വിടൂ. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും മാത്രം, നീയും അവളും. കരുതലിനായി കരുത്തുള്ളൊരുത്തന്റെ കാവൽ, അത് മാത്രമല്ല അവൾ ആവശ്യപ്പെടുന്നത്, ഒപ്പം കൂടെ ഉണ്ടാവുമോ എന്നും, അതാണ് അവളുടെ ചോദ്യം.